നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ ഡാനിഷ് ഫാറൂഖ് അറിയപ്പെടുന്നത് കാശ്മീരി റൊണാൾഡോ എന്നാണ്. എന്തുകൊണ്ടാണ് താരം അങ്ങനെ അറിയപ്പെടുന്നത്? നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഇതിഹാസ താരമാണ്. ഇപ്പോഴും അദ്ദേഹം കളി തുടരുന്നു. ഇപ്പോൾ ഏഷ്യയിലാണ് അദ്ദേഹം ലീഗ് കളിക്കുന്നത്. സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് ഈ ജനുവരിയിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഏതായാലും ക്രിസ്ത്യാനോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രോങ് ബിൽറ്റ് ബോഡി തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് കപ്പാസിറ്റി, അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് സ്കില്ല്, നമ്മൾ നേരത്തെയൊക്കെ അത് വളരെ വലിയ രൂപത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ സമയത്തൊക്കെ അതിമനോഹരമായിട്ടുള്ള ഡ്രിബ്ലിംഗ് സ്കിൽ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അങ്ങനെ എല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ചില മികവ് ഡാനിഷ് ഫാറൂഖിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാശ്മീരി റൊണാൾഡോ എന്ന് വിളിക്കുന്നത്. കൃത്യമായിട്ട് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോലും ആ തരത്തിൽ അദ്ദേഹത്തെ പറയുകയുണ്ടായി. ഹി സ്ട്രോങ് ഫിസിക്, സ്കോറിംഗ് കപ്പാസിറ്റി ആൻഡ് ഡ്രിബ്ലിംഗ് സ്കിൽസ് ഏൺഡ് ഹിം ദി നെയിം കാശ്മീരി റൊണാൾഡോ. KBFC ആ ഒരു വെബ്സൈറ്റിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിട്ട ആർട്ടിക്കിളിലാണ് അത് പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഫിസിക്ക്, അതുപോലെ തന്നെ സ്കോറിംഗ് കപ്പാസിറ്റി, ഡ്രിബ്ലിംഗ് സ്കില്ല്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാശ്മീരി റൊണാൾഡോ എന്ന് വിളിക്കുന്നത്. എന്തായാലും KBFC വേണ്ടി അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ പരിക്ക് കാരണം അദ്ദേഹത്തിന് ഫസ്റ്റ് ലെവലിലൊന്നും കളിക്കാൻ കഴിഞ്ഞില്ല. 1980s ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് ഡെക്കേഡുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നത് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് ഇപ്പോൾ ഡാനിഷ് ഫാറൂഖ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരം കുറിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഫാറൂഖ് അഹമ്മദ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. ബഹ്റൈനെതിരെയാണ് അദ്ദേഹം അരങ്ങേറ്റ മത്സരം കളിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി 2 മത്സരങ്ങൾ കഴിഞ്ഞ വർഷം അദ്ദേഹം കളിക്കുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ ഫാറൂഖ് അഹമ്മദ് ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു 1985, പക്ഷേ എനിക്ക് പ്ലേയിങ് ഇലവനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, പരിക്കായിരുന്നു പ്രശ്നമായത്. ഡാനിഷ് ഇപ്പോൾ എൻ്റെ 10 ആണ്ടുകൾക്ക് മുമ്പുള്ള തകർന്നുപോയ സ്വപ്നം പൂവണിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൂടുതൽ മത്സരങ്ങൾ, എൻ്റെ മകന് കൂടുതൽ മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയട്ടെ എന്നാണ് ഫാറൂഖ് അഹമ്മദ് പറഞ്ഞത്. ഏതായാലും ഫാറൂഖ് അഹമ്മദ് 1980s മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള കാശ്മീരി താരമാണ്. അദ്ദേഹം കാശ്മീരിന് വേണ്ടി സന്തോഷ് ട്രോഫിയിൽ കളിച്ചു, ജമ്മു ആൻഡ് കാശ്മീരിന് വേണ്ടി സന്തോഷ് ട്രോഫിയിൽ കളിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം മുഹമ്മദൻ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ വമ്പന്മാരായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിക്കുകയും ചെയ്തു. അങ്ങനെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള പിതാവിൻ്റെ മകനാണ് ഡാനിഷ് ഫാറൂഖ്. ആ ഡാനിഷ് ഫാറൂഖ് ഇപ്പോൾ KBFCയുടെ ജേഴ്സിയിൽ കളിക്കാൻ പോകുന്നു. ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിന് മിന്നിത്തിളങ്ങി കളിക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീട്ടുവരാം.